തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം മിനുക്കാൻ സർക്കാർ. എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചും അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാനുമാണ് ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആശയങ്ങൾ തേടി മുൻ ചീഫ് സെക്രട്ടറിമാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPIM ഇടതുമുന്നണിയിലെ ഇതര ഘടകകക്ഷികളുടെയും യോഗങ്ങളിൽ വരുന്ന പ്രധാന ആവശ്യം ഇതാണ്: സർക്കാരിന്റെ മുൻഗണന പുതുക്കി നിശ്ചയിക്കണം. എന്തായാലും ഈ ആവശ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ തന്നെയാണ് മന്ത്രിസഭയുടെ തീരുമാനം. തോൽവി കണ്ണു തുറപ്പിച്ചിരിക്കുന്നു എന്ന് സാരം. വൻകിട പദ്ധതികളുടെ പിന്നാലെ പോകുന്നതിന് പകരം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും. ക്ഷേമ പെൻഷൻ വിതരണം, മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, ആശുപത്രികളിൽ മരുന്നുറപ്പാക്കുക, കർഷകരുടെ സംഭരണ വില അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയാവും സർക്കാരിൻ്റെ മുൻഗണന മാറുക. ഇതൊക്കെ നടക്കണമെങ്കിൽ പണം വേണം. അത് എങ്ങനെ കണ്ടെത്തുക എന്നതാണ് പ്രധാന പ്രശ്നം. പുതിയ വരുമാന സ്രോതസ്സുകളൊന്നും സർക്കാരിൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളും പദ്ധതികളും വിലയിരുത്തി അത്യാവശ്യമല്ലാത്തവ ഒഴിവാക്കും. ആ പണം ക്ഷേമപ്രവർത്തനത്തിനായി മാറ്റും. ഒപ്പം ധൂർത്തും ആർഭാടവും ഒഴിവാക്കും, ചെലവ് ചുരുക്കും. ഇതെല്ലാം ചേരുമ്പോൾ സർക്കാരിനെ ജനകീയമാക്കാനുള്ള വക കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. വകുപ്പുകളോട് പദ്ധതികളുടെ മുൻഗണന നിശ്ചയിച്ചറിയിക്കാൻ വൈകാതെ നിർദ്ദേശം നൽകും. മുന്നണി യോഗത്തിലെ ആലോചനയ്ക്ക് ശേഷം നടപ്പാക്കി തുടങ്ങാനാണ് ഭരണ നേതൃത്വത്തിലെ ധാരണ. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.